ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെ, ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ ഒന്നല്ല രണ്ട് പവർഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളെയാണ് പരിചയപ്പെടുന്നത്. രണ്ട് വ്യത്യസ്തമായ ഉപയോഗങ്ങളുള്ള മൊബൈലിന്റെ ലുക്ക് മാറ്റി മറിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ. ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. രണ്ടും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ഏരിയയിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് ആപ്ലിക്കേഷന്റെ ഉപയോഗങ്ങൾ എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിന് മുന്നേ ഇനിയും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കമന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്തുക. ആപ്ലിക്കേഷന്റെ ഉപയോഗം വളരെ സിമ്പിൾ ആണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യുണീക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുക. പിന്നീട് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടുകാരോ മറ്റോ അയച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പാട്ടിന്റെ പേര് ചേർത്തിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൊബൈലില് വീഡിയോ ഓപ്പൺ ആകും. എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ആദ്യം ഓപ്പൺ ചെയ്യുക, പെർമിഷൻ കൊടുക്കുക, അതായത് മെസ്സേജിന്റെ പെർമിഷൻ കൊടുക്കുക. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഇല്ല, നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഒരു പാട്ടിന്റെ പേരെഴുതിയിട്ട് നമ്മൾ ടെക്സ്റ്റ് സോങ് എന്ന് എഴുതുക ആദ്യം. ശേഷം ഒരു സ്പേസ് ഇടുക, ശേഷം സോങ് നെയിം എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ സിമ്മിലേക്ക്, ഈ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുകയാണ്. ആദ്യം ഇതിന്റെ നമ്പർ കൊടുക്കുന്നു, ശേഷം നമ്മൾക്ക് ഇവിടെ സോങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ദെൻ ഒരു സ്പേസ് ഇടുന്നു. ശേഷം ഞാനിപ്പോ മലയാളം, ഒരു സോങ്ങിന്റെ പേരെല്ലാം ജസ്റ്റ് മലയാളം എന്നാണ് ഞാൻ എന്റർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. മെസ്സേജ് സെൻഡ് ചെയ്ത് ആ മെസ്സേജ് എന്റെ ഫോണിലേക്ക് വന്നാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ പ്ലേ ആകും. ഇവിടെ പ്ലേ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മളൊരു മെസ്സേജ് വന്ന് ഒരു യൂട്യൂബിലുള്ള ഗാനം ഇവിടെ പ്ലേ ആയി. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന, ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പോൾ മലയാളം എന്ന് മാത്രമാണ് കൊടുത്തത്. അപ്പൊ നമുക്കൊരു മലയാളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്ന ഒരു കീവേഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഒരു പാട്ടിന്റെ പേരോ അല്ലെങ്കിൽ ആക്ടർ നെയിമുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഇവിടെ ഷോ ചെയ്യുക. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, നമ്മൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വൈഫൈ, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, ടോർച്ച് ലൈറ്റ്, ലൊക്കേഷൻ, ഇതൊക്കെ നമുക്ക് താഴെ ഒന്ന് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്കിപ്പ് കൊടുക്കാം. ശേഷം ടാപ്പ് ടു കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവീസ് നോട്ട് റണ്ണിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ്സ് ഭാഗം പോവുക, ഇത് എനേബിൾ ചെയ്യുക, പുറകിലോട്ട് വരിക. ദെൻ ടാപ്പ് ടു കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഇനി ഒരുപാട് സെറ്റിംഗ്സുകളാണുള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ബ്രൈറ്റ്നസ്, മീഡിയ വോളിയങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇതുപോലെ മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷന്റെ ഭാഗങ്ങൾ മുഴുവൻ ഇവിടെ ആയിട്ട് വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്, മൊബൈൽ ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, ടച്ച് ഉണ്ട്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ സെറ്റിംഗ്സിലേക്ക് പോകാനുള്ള ഓപ്ഷനുകളുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അതായത് ഇത് കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതുപോലെ കളേഴ്സുകൾ മാറ്റണമെങ്കിൽ അത് മാറ്റാം. പക്ഷെ അത് പ്രീമിയം വെർഷൻ ഉള്ളതാണ്, നമുക്ക് നോർമലി ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലേ ഔട്ട് സെറ്റ് ചെയ്യാം, നമ്പർ ഓഫ് റോ, നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് സ്മോൾ കോളംസ്, പാനൽ കോർണർ റേഡിയസ്, അങ്ങനെ ഒരുപാട് ഷോ ബാറ്ററി ഐക്കൺ ഇൻ ഫൂട്ടർ. നമുക്ക് ബാറ്ററിയുടെ ഐക്കൺ വേണമെങ്കിൽ ഇവിടെ കാണിക്കും, എത്ര ഉണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട്, അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ റേഞ്ച് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് വളരെ യുണീക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇതും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. രണ്ടും ഉപയോഗിച്ച് നോക്കിയ ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ വീഡിയോ കുറിച്ചുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം. നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.